നമസ്കാരം ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജിഎസ്ടി വന്നപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആദ്യം എതിർക്കുകയും പിന്നീട് അനുകൂലിക്കുകയും പിന്നീട് വീണ്ടും എതിർക്കുകയും പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിത്വമാണ് കേരളത്തിന്റെ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രസ്താവനകളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് അന്നു മുതൽ ഇന്നു വരെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് സത്യമായി കിഫ്ബി കിഫ്ബി എന്ന് ആവർത്തിച്ച് പറയാനല്ലാതെ കിഫ്ബിയിൽ നിന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും കോടിക്കണക്കിന് രൂപ കടമെടുത്ത് പദ്ധതികളെ കുറിച്ച് പറയുന്നതല്ലാതെ ഇതെങ്ങനെ തിരിച്ചടയ്ക്കും എന്ന് പോലും അറിയാതെ ഇങ്ങനെ അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് എല്ലാം കൂടെ കെട്ടിവെക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ തലയിലേക്ക് എല്ലാം കൂടെ കെട്ടിവെക്കാനും തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്ന കേരളത്തിന്റെ ധനമന്ത്രിക്ക് ഇവിടെ ചില കാര്യങ്ങൾ വരുമ്പോൾ യാതൊരു ബോധവുമില്ലാതെ ചിലപ്പോൾ സംസാരിക്കുന്നു എന്ന തോന്നൽ പലപ്പോഴും പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും കമന്റുകളായി പറയുന്നുണ്ട്. പെട്രോൾ ഡീസൽ വില വർധനയും അതുമായി ബന്ധപ്പെട്ട ജി എസ് ടിയും തന്നെ വിഷയം നമുക്കതിലേക്ക് വിശദമായി തന്നെ വരാം. പക്ഷേ ഇവിടെ മനുഷ്യരോട് മുണ്ടു മുറുക്കിയെടുത്ത് ജീവിക്കാൻ പറയുന്ന സർക്കാർ കാണിക്കുന്ന ധൂർത്തും ഇവിടെ എത്ര മന്ത്രിമാർ സ്പീക്കർ അടക്കം എത്ര മന്ത്രിമാർ എത്ര പ്രാവശ്യം വിദേശത്ത് പോയി എന്തിനൊക്കെ എത്ര ലക്ഷം രൂപയാണ് ഇതിനായി കളഞ്ഞത്. സ്പീക്കർ മാത്രം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മാത്രം ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചെലവാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ എത്ര പേർ ഏതൊക്കെ തരത്തിലുള്ള ചെലവുകൾ വരുത്തി വെച്ചു, അനാവശ്യ ചെലവുകൾ, ധൂർത്തുകൾ, വാഹനം മാറ്റി വാങ്ങൽ, അതുപോലെ വീട് മോടി പിടിപ്പിക്കൽ, അങ്ങനെ എന്തെല്ലാം ഇവിടെ നടന്നു മന്ത്രിമാർക്കും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്കും വേണ്ടി, അതൊക്കെ ജനങ്ങളുടെ പണമല്ലേ. എന്നിട്ട് ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യം വരുമ്പോൾ ജി എസ് ടിയുടെ കാര്യം പറഞ്ഞ് ഇത്രയും നാളത്തെ ജി എസ് ടി മാറ്റിവെച്ചതിൽ കേരളത്തിന് നഷ്ടപരിഹാരം തരണം എന്ന മൂഢമായ വാദമൊക്കെ ഉന്നയിക്കാനും മാത്രം കേരളത്തിന്റെ ധനമന്ത്രി എന്തേ അന്ന് താഴ്ത്തുപോയോ എന്ന സംശയമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതിന്റെ വിശദമായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ന്യൂസുകളും വാർത്തകളും തത്വമേ ന്യൂസ് നൽകിയിരുന്നു. അതിന്റെ ഒരു വീഡിയോ പതിപ്പാണ് ഇത്. ഇന്ധനവില വർധനത്തിനെതിരെ എൽ ഡി എഫ് സമരം ചെയ്യുമെന്നാണ് പറയുന്നത്. കേരളം എത്ര പെർസെന്റേജ് ടാക്സ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പെട്രോളിന്റെ വില ശരിയായ വില ഏതാണ്ട് 34 രൂപ 35 രൂപയുള്ളൂ, ബാക്കിയെല്ലാം നികുതിയായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ 100 രൂപയുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മൾ പെട്രോൾ വിലവർദ്ധനവിനെ ന്യായീകരിക്കുകയല്ല, പെട്രോൾ വിലവർദ്ധനവ് ശരിക്കും എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അതിന്റെ പിന്നിലെ ആ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ഖജനാവ് പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ നികുതി കുറയ്ക്കാൻ സംസ്ഥാനത്തിന് ഒരു വശാലും കഴിയില്ല. അതായത് സംസ്ഥാന ഖജനാവ് സംസ്ഥാനത്തിന്റെ നികുതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കുറയ്ക്കില്ല. ഇപ്പോൾ മമതാ ബാനർജി കുറച്ചു എന്ന് പറയുന്നു, അതുപോലെ കേരളം കുറയ്ക്കണം എന്നാൽ കുറച്ച് വില കുറയും, പക്ഷേ കേരളം അത് കുറയ്ക്കില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ആ സമയത്ത് പെട്രോൾ വില വർധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ നികുതി കുറച്ചിരുന്നു എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടട്ടെ. കേന്ദ്രം ഇന്ധനവില കുറയ്ക്കട്ടെ. കേന്ദ്രമല്ല ഇന്ധനവില കൂട്ടുന്നത്, വിവിധ കമ്പനികളാണ്. ഇവിടെ കോൺഗ്രസ് സർക്കാരാണ്, യു പി എ സർക്കാരാണ് ഈ കമ്പനികൾക്ക് വില തോന്നിപ്പടി കൂട്ടാനും കുറയ്ക്കാനുമുള്ള അനുവാദം നൽകിയത്. അത് തോമസ് ഐസക്കിന് അറിയാഞ്ഞിട്ടല്ല. കേന്ദ്രം നികുതി കുറച്ചാൽ കേരളം നഷ്ടം സഹിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ തോമസ് ഐസക് പറയുന്നത്. മാത്രമല്ല പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ ജി എസ് ടി ബാധകമാക്കുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ജി എസ് ടി കൗൺസിലും വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയത് നമ്മൾ കണ്ടതാണ്. ജി എസ് ടി ബാധകമാക്കിയാൽ രാജ്യത്താകെ ഒറ്റ വിലയാകുമെന്നും കേന്ദ്രവും സംസ്ഥാനങ്ങളും പങ്കിടുന്ന ഒറ്റ നികുതി ആകുമെന്നും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഗൗരവമായ ചർച്ചകളിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ സാധിക്കൂ എന്നുമായിരുന്നു കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത്. അതിനൊക്കെ ഒരു യാതൊരു നിലവാരവുമില്ലാത്ത, അതായത് ഇപ്പോൾ ജി എസ് ടി ആക്കുകയാണെങ്കിൽ ഈ 5 വർഷത്തെ നഷ്ടപരിഹാരമായിട്ട് അത് അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ നഷ്ടപരിഹാരമായിട്ട് നൽകണം എന്നൊക്കെയാണ് തോമസ് ഐസക് പറയുന്നത്. ഇതൊക്കെ ഏത് തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് ഒരു ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയായാലും ശരി, ഇതിപ്പോൾ ജി എസ് ടി നിരക്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റ വിലയാകും. അപ്പോൾ എന്താണ് സംസ്ഥാനത്തിന് നികുതി അതനുസരിച്ച് ഏകീകരിക്കേണ്ടി വരും. സംസ്ഥാനത്തിന് നികുതി അതനുസരിച്ച് ഏകീകരിക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നൽകണം എന്നാണ് പറയുന്നത്. എന്തൊരു ന്യായവാദമാണ് ഒരു സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ഉന്നയിക്കുന്നത്! ഇതെന്തൊരു കഷ്ടമാണിത്, ഇതെന്തൊരു നീതിയാണിത്! രാജ്യത്തെ ഒരു സാധനത്തിന് വില കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും അതനുസരിച്ചുള്ള പ്രതിഫലനം എല്ലാ സർക്കാർ വൃത്തങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഉണ്ടാകും. അത് സ്വാഭാവികമായി അത് നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അല്ലാതെ ഇതൊന്നും മന്ത്രിമാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ലല്ലോ, ജനങ്ങളുടെ പണമല്ലേ. ഇതിപ്പോൾ ജി എസ് ടി വന്ന് ഏകീകൃതമായി ജി എസ് ടി വരികയാണെങ്കിൽ ഒരേ വിലയാകും. അപ്പോൾ കേരളത്തിന് ഉയർന്ന നികുതിയാണ് പെട്രോളിന്. അപ്പോൾ ഈ പെട്രോളും ഡീസലും, അപ്പോൾ ഈ ഉയർന്ന നികുതി അപ്പോൾ കുറയ്ക്കേണ്ടി വരുമ്പോൾ ആ നഷ്ടപരിഹാരം കൂടി ഇപ്പോൾ കേന്ദ്രം നൽകണം എന്ന വിചിത്രമായ വാദമാണ് തോമസ് ഐസക് ഉന്നയിച്ചത്. ഇതെന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പരിശോധനകളും മറ്റും ആവശ്യമാണ്. സർക്കാർ സംവിധാനങ്ങളിലൂടെ ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതുപോലെ ജി എസ് ടി വഴി ഏകീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും രാജ്യം മുഴുവൻ പെട്രോളിന് ഒരേ വില തന്നെയാകും. അത് കുറയാനാണ് സാധ്യത. ഈ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കൊടുക്കുന്ന വിലയിൽ നിന്ന് അല്പമെങ്കിലും കുറയാനാണ് സാധ്യത.
അപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് വെട്ടി വീഴ്ത്തി ഇവിടെ നികുതിപ്പണം ഇതിൽ നിന്ന് വരുന്ന നികുതിപ്പണം മുഴുവൻ അടിച്ചു മാറ്റാനുള്ള ഒരു ധനവകുപ്പിന്റെ അല്ലെങ്കിൽ ഒരു ധനമന്ത്രിയുടെ ഒരു ഒരു വിചിത്രമായ വാദമാണ് നമ്മൾ കേട്ടത്. എന്താ കഥ അല്ലെ? ഇവിടെ ഇങ്ങനെ പലതും സംഭവിക്കും. യാതൊരു അടിസ്ഥാനമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയും, യാതൊരു ലക്ഷ്യവുമില്ലാത്ത കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കും. ഇതല്ലാതെ ഇവിടെ കേരളത്തിൽ എന്ത് ധന വിനിമയ മാർഗമാണ് അല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനങ്ങളും എന്ത് സാമ്പത്തികമായ എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്.